മലപ്പുറത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. മാനവികമായ ഒരു മാതൃകയാണ് കളികാവ് തെന്നാടൻ വീട്ടിൽ സുബൈദയുടെ ജീവിതം. സുബൈദയുടെ മാതൃസ്നേഹം ചെറു സിനിമാ രൂപത്തിൽ നാട്ടുകാർക്ക് മുമ്പിലെത്തിയത് ഓർമ്മിച്ചെടുക്കുകയും ആ കാഴ്ചകൾ പകർത്തുകയും ചെയ്ത റിപ്പോർട്ടാണിത്. സുബൈദയുടെ മക്കളും വളർത്തുമക്കളും സിനിമ കാണുന്നതിനിടെ പലപ്പോഴും ഈറാനണിഞ്ഞു. അതെന്തിനാണെന്ന് നോക്കാം. ആരായിരുന്നു തെന്നാടൻ സുബൈദ? വീട്ടുജോലിക്കാരിയും കൂട്ടുകാരിയുമായ ചക്കി മരിച്ചപ്പോൾ അവളുടെ മൂന്ന് മക്കളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നന്മയായിരുന്നു തെന്നാടൻ സുബൈദ. സുബൈദയ്ക്കും അബ്ദുൽ അസീസ് ഹാജിക്കും ഷാനവാസ് ജാഫർ ജോഷിന എന്നീ മൂന്ന് മക്കൾ. അവരോടൊപ്പം ചക്കിയുടെ മക്കളായ രമണിയും ലീലയും ശ്രീധരനും ശേഷം സുബൈദയുടെയും കൂടി പൊന്നുമക്കളായി. കാളികാവിലെ തെന്നാടൻ വീട്ടുമുറ്റത്ത് ആറ് കുട്ടികളും വളർന്നു വലുതായി. ലീലയുടെയും രമണിയുടെയും വിവാഹം അവരുടെ മതാചാരപ്രകാരം നടത്തിക്കൊടുത്ത സുബൈദ ശ്രീധരനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കി. 64 വയസ്സിൽ സുബൈദ മരിച്ചപ്പോൾ ഹൃദയം പൊട്ടി ശ്രീധരനിട്ട ഒരു FB പോസ്റ്റ് വഴിയാണ് ഈ അസാധാരണമായ ജീവിതകഥ വെളിപ്പെടുന്നത്. അക്കഥയാണ് ഹൃദ്യമായൊരു ചെറു സിനിമയായത്. ഒരു തിയേറ്റർ പോലും ഇല്ലാത്ത കാളികാവിൽ ആ ജീവിതകഥയെത്തി. ചക്കിയുടെ ചിതയെറിഞ്ഞപ്പോൾ കൈക്കുഞ്ഞായ ശ്രീധരനെയും തോളിലേറ്റി ലീലയുടെയും രമണിയുടെയും കൈയും പിടിച്ച് സുബൈദ നടന്നു പോകുന്ന സീനാണിത്. അത് കണ്ടപ്പോൾ ശ്രീധരന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ശ്രീധരന്റെ ഇടതും വലുതുമായി സുബൈദയുടെ സ്വന്തം മക്കളായ ഷാനവാസും ജാഫറും. കുഞ്ഞു ശ്രീധരനും സഹോദരിമാരും വീട്ടിലേക്ക് കയറി വന്നൊരു ചിത്രം മായാതെ ഷാനവാസിന്റെ കണ്ണിൽ ഇപ്പോൾ തെളിയുന്നുണ്ട്. ഇവരാദ്യമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാനാണ് ഇവരെ കാണുന്നത് ഫസ്റ്റ്. അന്ന് ജാഫർ പറഞ്ഞ ചെറിയ കുട്ടിയാണ്. പിന്നെ അതിപ്പോ കണ്ട സമയത്ത് കണ്ണ് നിറഞ്ഞു പോയി. കൂടുതൽ നേരം അവിടെ ഇരിക്കാൻ കഴിയില്ല. ശ്രീധരൻ ഇപ്പോൾ പ്രായം 47. ഒരു വയസ്സ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ ഒരു വയസ്സ് മുതൽ അവിടെ തന്നെ അവിടെ ഉമ്മാന്റെ മക്കളെ പോലല്ല മക്കളായിട്ടാണ് വളർത്തിയത്. കാരണം അവർ തന്ന സ്നേഹം, ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത സ്നേഹം, അതൊക്കെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മാതാപിതാക്കളും മക്കളും അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അത്. രമണിയും ലീലയും ജോഷിനെയും മുമ്പ് നടന്ന പ്രിവ്യൂ കാണാനെത്തിയിരുന്നു. എല്ലാവരും തമ്മിലുള്ള ഹൃദയബന്ധം ഇപ്പോഴും പഴയതിനേക്കാൾ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ വർഷം പിതാവ് അബ്ദുൽ അസീസ് ഹാജി വിട്ടുപിരിഞ്ഞു. ലീല ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വരും. അവളൊക്കെ അടിച്ചിട്ട് കാളികാവിലേക്കാണ്. പിന്നെ രമണി ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മളിവിടെ നിന്ന് നടന്നു പോകാൻ ദൂരമുള്ളൂ, ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ. സുബൈദയുടെ ഖബറിന് സമീപം പ്രാർത്ഥനയ്ക്കായി പലപ്പോഴും ശ്രീധരൻ എത്താറുണ്ട്. ഒരിക്കലും അവസാനിക്കാത്തൊരു സ്നേഹഗാഥയാണ് തെന്നാടൻ സുബൈദയുടെയും മക്കളായ ശ്രീധരന്റെയും ഷാനവാസിന്റെയും ജാഫറിന്റെയും ഒക്കെ ജീവിതങ്ങൾ. ക്യാമറ ബി ബഷീറിനൊപ്പം KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഇങ്ങനെ ഒരുപാട് സുബൈദമാരുടെ നാടായി നമ്മുടെ കേരളം മാറട്ടെ. കാരണം ഈ ഘട്ടത്തിൽ ഇതൊക്കെ ഓർമ്മിച്ചെടുക്കുക, ഇതൊക്കെ വീണ്ടും കാണുക, അത് ചലച്ചിത്ര രൂപത്തിലാവുക, അതേക്കുറിച്ച് ഇപ്പോൾ KM ബിജു ഓർമ്മിപ്പിച്ചതുപോലെ ഓർമ്മിപ്പിക്കുകയൊക്കെ വളരെ പ്രധാനമാണ്. മാറുന്ന കാലത്തിൻ്റെ മാറുന്ന രീതികളും മാറുന്ന കാഴ്ചപ്പാടുകൾക്കുമൊക്കെ ഇടയിൽ ഇത്തരം സുബൈദമാരുടെ കൂടി നാടാണ് നമ്മുടെ നാട്. അല്ലെങ്കിൽ ഇനിയും അത്തരം ഒരുപാട് സുബൈദമാർ ഈ നാട്ടിൽ ഉണ്ടാവട്ടെ, ഉണ്ടാവാൻ ഇടയാവട്ടെ, ഇടയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.